റീബിൽഡ് വയനാടിനായി നാടൻ പശുവിൻ പാൽ ചലഞ്ച് നടത്തി DYFI പവിത്രേശ്വരം മേഖലാ കമ്മിറ്റി. പവിത്രേശ്വരം AM ഫാം ഹൗസ് ഉടമ അരുൺ സൗജന്യമായി നൽകിയ 150 ലിറ്ററോളം പശുവിൻ പാൽ ഉപയോഗിച്ചാണ് വ്യത്യസ്തമായ ചലഞ്ച് നടത്തിയത്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 25 കുടുംബങ്ങൾക്ക് DYFI വെച്ച് നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥമാണ് DYFI പവിത്രേശ്വരം മേഖലാ കമ്മിറ്റി നാടൻ പശുവിൻ പാൽ ചലഞ്ച് നടത്തിയത്. പവിത്രേശ്വരം AA ഫാം ഹൗസ് ഉടമ അരുൺ സൗജന്യമായി നൽകിയ 150 ലിറ്ററോളം പശുവിൻ പാലാണ് ചലഞ്ചിനായി വിനിയോഗിച്ചത്. DYFI സംസ്ഥാന ട്രഷറർ SR അരുൺബാബു AM ഫാം ഉടമ അരുണിൽ നിന്നും പാൽ ഏറ്റുവാങ്ങി. ഫാമിൽ നിന്ന് ലഭിച്ച പാൽ കുപ്പികളിൽ നിറച്ച് DYFI പ്രവർത്തകർ വീടുകളിലേക്ക്. വയനാടിന് ഒരു കൈത്താങ്ങായി നാടൻ പശുവിൻ പാൽ ചലഞ്ച് പവിത്രേശ്വരത്തെ ജനങ്ങളും ഏറ്റെടുത്തു. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി DYFI നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഫാമിലെ ഒരു ദിവസത്തെ പാൽ മുഴുവൻ പശുവിൻ പാൽ ചലഞ്ചിനായി നൽകാൻ തീരുമാനിച്ചതെന്ന് ഫാം ഉടമ അരുൺ പറഞ്ഞു. ഈ വയനാടിന്റെ ഈ ദുരിതത്തിൽ വൻ ദുഃഖത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പല പ്രവർത്തനങ്ങളും DYFI പല പ്രവർത്തനങ്ങളും ആ മീഡിയ വഴിയും അതുപോലെ തന്നെ നേരിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മുടെ ഈ പ്രദേശത്തുള്ള DYFI പ്രവർത്തകർ ഇവിടെ വന്ന് ആക്രി വറക്കുന്നു, സമ്മാന കൂപ്പൺ തരുന്നുണ്ട്, അതുപോലെ ഫുട്ബോൾ മാച്ച് നടത്തി. അങ്ങനെ അവര് വളരെയധികം കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫാമിലെ ഒരു ദിവസത്തെ പാല് ഈ DYFI നൽകി അവര് ഈ നാട്ടിലെ ശുദ്ധമായ പാലെത്തിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ഈ വയനാടിന്റെ ദുരിതത്തിലാണ്ട എല്ലാവർക്കും വേണ്ടി നൽകട്ടെ എന്ന് കരുതി എനിക്ക് ഞാൻ രജുവിനെയും അരുൺബാബുവിനെയും എല്ലാം സമീപിച്ച് അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ സാധ്യമായതിൽ സന്തോഷിക്കുന്നു. വ്യത്യസ്തമായ നാടൻ പശുവിൻ പാൽ ചലഞ്ച് മാത്രമല്ല DYFI പവിത്രേശ്വരം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചത്. ആക്രി വരക്കുകയും ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയും പണം കണ്ടെത്തി. ഏകദേശം 1.5 ലക്ഷം രൂപയോളമാണ് മേഖലാ കമ്മിറ്റി സംസ്ഥാന ഘടകത്തിന് കൈമാറുന്നത്. DYFI നെടുമ്പത്തൂർ ബ്ലോക്ക് സെക്രട്ടറി അമീഷ് ബാബു, പവിത്രേശ്വരം മേഖലാ സെക്രട്ടറി രജു UR, പ്രസിഡന്റ് രാഹുൽ, ആര്യ എം ദേവ, അശിത TS, മഹാദേവൻ, അംജിത്ത, രാഹുൽ, ആദർശ, സുദർശനൻ, TPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KJ, വിനോദ, രാജേഷ്, അരവിന്ദാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ.